എങ്ങനെയാണ് ചുഴലിക്കാറ്റുകൾക്ക് പേര് ലഭിക്കുന്നത്? അതല്ലെങ്കിൽ ആരാണ് ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത്? ഇത്തവണ ടൗട്ടേ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്നത് മ്യാൻമാർ എന്ന രാജ്യമാണ്. പല്ലി എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അറബിക്കടലിൽ ഈ വർഷമുണ്ടാകുന്ന ആദ്യ ചുഴലിക്കാറ്റാണിത്. എങ്ങനെയാണ് ഈ ചുഴലിക്കാറ്റുകൾക്ക് പേര് ലഭിക്കുന്നത്? അതല്ലെങ്കിൽ ആരാണ് ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത്? ഇതെങ്ങനെയാണെന്ന് നോക്കാം. ചുഴലിക്കാറ്റുകളെ സംബന്ധിച്ച വിവരങ്ങൾ ക്രോഡീകരിക്കുവാൻ പലപ്പോഴും കൃത്യമായ അവയ്ക്ക് പേരുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. എന്നതിനാലാണ് ചുഴലിക്കാറ്റുകൾക്ക് വ്യത്യസ്തമായ പേരുകൾ നൽകുവാൻ ആദ്യം രാജ്യങ്ങൾ തമ്മിൽ ധാരണയിലെത്തുന്നത്. ഇത്തരത്തിലാണ് 2000 ഏഷ്യ പസഫിക് മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുവാനായി രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപീകരിച്ചത്. ഉത്തര ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തീരത്തുള്ള ബംഗ്ലാദേശ്, ഇന്ത്യ, മാൽദ്വീപ്സ്, മ്യാൻമാർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ 8 രാജ്യങ്ങളാണ് ആദ്യം രൂപീകരിച്ച കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത്. 2018 ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, യമൻ എന്നീ 5 രാജ്യങ്ങൾ കൂടി കൂട്ടായ്മയിൽ ചേർന്നു. ഇതിനെ തുടർന്ന് 13 രാജ്യങ്ങളിൽ നിന്നും 13 നിർദ്ദേശങ്ങൾ വീതം സ്വീകരിച്ച് 2020 169 പേരുകളടങ്ങിയ പട്ടിക കൂട്ടായ്മ പുറത്തിറക്കിയത്. ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിലാണ് പട്ടികയിൽ രാജ്യങ്ങൾ. സ്ഥാനക്രമത്തിലാണ് ഓരോ രാജ്യത്തിൻ്റെയും ഊഴം. പേര് തീരുമ്പോൾ പുതിയ പട്ടിക അവതരിപ്പിക്കും. ഇപ്രകാരമാണ് ഓരോ രാജ്യങ്ങൾ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത്. മ്യാൻമാറാണ് ഇത്തവണ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന് പേരിട്ടിരിക്കുന്നത്. ഇറാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് വരാനിരിക്കുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.